നമസ്കാരം നടിയെ പീഡിപ്പിച്ച കേസിൽ വിജയബാബു ബാബു ഒടുവിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു ബലാത്സംഗമടക്കം ചുമത്തിയിരിക്കുന്ന കേസിലൊടുവിൽ കോടതിക്ക് മുന്നിൽ ഹാജരാകാമെന്ന് വിജയബാബു തന്നെ പ്രതികരിച്ചതായുള്ള വിവരമാണ് പുറത്തുവിടുന്നത് നടിയുടെ പീഡന പരാതിയിൽ കോടതി പറയുന്ന ദിവസം തന്നെ ഹാജരാകാൻ തയ്യാറാണെന്നാണ് നടനും സംവിധായകനുമായ വിജയബാബു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്നും വിജയബാബു പറഞ്ഞിട്ടുണ്ട് വിജയ് ബാബു ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് ബോധ്യമായാൽ ഉടൻ തന്നെ കേസ് പരിഗണിക്കാമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത് വിജയ് ബാബുവിന്റെ യാത്രാ ടിക്കറ്റ് ഉടൻ തന്നെ ഹാജരാക്കണമെന്നും ആദ്യം കോടതിയുടെ പരിഗണനയിൽ കേസ് വരട്ടെ എന്നുമാണ് കോടതി ഈ വിഷയത്തിൽ അവസാനമായി നടത്തിയ പരാമർശം കേസിൽ പ്രതിയായതിന് പിന്നാലെ ദുബായിലേക്ക് കടന്ന നടൻ വിജയ് ബാബു ജോർജയിലുണ്ടെന്നാണ് ഒടുവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത് ജോർജിയയിൽ വിജയബാബു എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ ശ്രമം തുടരവെയാണ് വിജയ് ബാബുവിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇത്തരമൊരു നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുന്നത് ജോർജിയയിലെ ഇന്ത്യൻ എംബസി വഴി അവിടെയുള്ള വിമാനത്താവളങ്ങൾക്കും അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്കും പോലീസ് വിജയ് ബാബുവിന്റെ കേസിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് വീണ്ടും യാത്രയ്ക്കായി എത്തിയാൽ അറിയിക്കണമെന്നാണ് പോലീസ് സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോർജയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും നടൻ വിജയ് ബാബു പോകുന്നത് തടയാനാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴി പോലീസ് ഇത്തരമൊരു നീക്കം നടത്തിയത് വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയ കേന്ദ്രം ഇപ്പോൾ പോലീസ് വിസ റദ്ദാക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു നയിക്കുന്ന അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്രം വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയത് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് റദ്ദാക്കി നീക്കം നടത്തിയത് താൻ ബിസിനസ് ടൂറിലാണെന്നും മെയ് ഇരുപത്തിനാലിന് മാത്രമേ എത്തുകയുള്ളൂവെന്നുമാണ് ആദ്യം വിജയബാബു പാസ്പോർട്ട് ഓഫീസറേയും അന്വേഷണ സംഘത്തെയുമൊക്കെ അറിയിച്ചത് എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല എന്ന നിലപാടിൽ വിദേശത്ത് തന്നെ തുടരുകയാണ് നടൻ ചെയ്തത് വിജയബാബുവിന് ലഭിച്ച നിയമോപദേശവും ഇത്തരത്തിൽ തന്നെയാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് വിജയബാബു ദുബായിൽ നിന്ന് ജോർജിയയിലേക്ക് കടന്നതായുള്ള വിവരം ലഭിച്ചത് പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയ് ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മറവിൽ വിജയബാബു നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങളും പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു സമ്പന്നരായ പ്രവാസികളെ കണ്ടെത്തി സ്വാധീനിച്ചുകൊണ്ട് സിനിമാ നിർമ്മാണത്തിന് പ്രേരിപ്പിക്കാൻ വിജയബാബു ബാബു മോഹവുമായി എത്തുന്ന യുവതികളെ ദുരുപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് വിജയ് ബാബുവിനെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് പോലീസ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു വിജയ് ബാബുവിനെതിരായുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു യുവതിയുമായി ഹോട്ടലിലേക്ക് പോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് പോലീസിൻ്റെ പക്കലുള്ളത് യുവതിയുടെ പരാതി വാസ്തവമാണെന്ന് സ്ഥാപിക്കുന്ന മറ്റ് ഡിജിറ്റൽ തെളിവുകളും പോലീസിന്റെ കൈവശമുണ്ട് നടന്റെ കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നടത്തിയ തിരച്ചിലും നിർണായ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു വിജയ് ബാബു കീഴടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് ഒരു ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു അഭിപ്രായപ്പെട്ടിരുന്നു യുവതിയെ പീഡിപ്പിച്ചതും യുവതിയുടെ പേര് സമൂഹമാധ്യമം വഴി വെളിപ്പെടുത്തിയതും ഉൾപ്പെടെയാണ് വിജയ് ബാബുവിനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ബലാത്സംഘം ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ ഇരയുടെ പേര് വെളിപ്പെടുത്തൽ എന്നീ ഗുരുതര കുറ്റങ്ങളാണ് വിജയ് ബാബുവിന് മേൽ അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം